أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഹബീബിനോടുള്ള പ്രണയം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ ഹബീബിന് അനുധാവനം ചെയ്യലാണ്. മഹാന്മാരായ സ്വഹാബത്തെ കിറാം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദീനിന്റെ വിഷയത്തിൽ മാത്രമല്ല പിൻപറ്റിയിരുന്നത്, മറിച്ച് അവിടുത്തെ ഓരോ ചലനങ്ങളിലും സ്വഹാബത്ത് അവിടുത്തെ പിൻപറ്റിയിരുന്നു എന്ന് കാണാം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയാണ്, ഞങ്ങൾ ഒരു ദിവസം ഹബീബായ നബി തങ്ങളുടെ കൂടെ ഇങ്ങനെ പോവാണ്. മുത്തനബി തങ്ങൾ നേരെ പോയത് ഒരു ശ്മശാനത്തിലേക്കാണ്. മുത്തനബി തങ്ങൾ നേരെ പോയത് ഒരു കബർസ്ഥാനിലേക്കാണ്. ഞങ്ങളും ഹബീബിന്റെ പിന്നാലെ പോവുകയാണ്. അവിടെ ചെന്ന റസൂലുള്ളാഹി തങ്ങൾ ഫജലസ ഇലാ ഖബറിൻ, ഒരു ഖബറിന്റെ അരികിൽ മുത്തനബി തങ്ങൾ ഇരിക്കുകയാണ്. ഞങ്ങളും റസൂലുള്ളാഹിന്റെ പിന്നാലെ ചെന്ന് ആ ഖബറിന്റെ അരികിൽ ഞങ്ങളും ഇരിക്കുകയാണ്. അപ്പോഴോ മുത്തനബി തങ്ങൾ അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങുകയാണ്. തങ്ങളെ കരഞ്ഞപ്പോ ഞങ്ങളും കരഞ്ഞു. എന്തിനാണ് റസൂലുള്ളാഹി തങ്ങളെ കരയുന്നത്? അത് നമ്മൾ അറിഞ്ഞണ്ട, അത് നമ്മൾ നോക്കിയില്ല. റസൂലുള്ള കരഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ കരഞ്ഞു. ഇതാണ് സ്വഹാബത്തിന്റെ പ്രണയം. റസൂലുള്ളാഹി തങ്ങൾ കരഞ്ഞു, അപ്പൊ ഞങ്ങളും കരഞ്ഞു. അപ്പൊ ഹബീബ് ചോദിച്ചു ഞങ്ങളോട്, ും സ്വഹാബത്തെ നിങ്ങൾ എന്തിനാണ് കരഞ്ഞത്? എന്തേ നിങ്ങളെ കരയാൻ കാരണം? ഞങ്ങൾ പറഞ്ഞു ഹബീബിനോട്, നബിയെ അങ്ങ് കരഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ കരഞ്ഞത്. ഞങ്ങള് കരഞ്ഞത് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അങ്ങ് കരയുന്നത് കണ്ടാ പിന്നെ ഞങ്ങൾ വെറുതെ ഇരിക്കുമോ നബിയെ? അങ്ങ് ചിരിച്ചാൽ ഞങ്ങൾ ചിരിക്കും, അങ്ങ് നടന്നാൽ ഞങ്ങൾ നടക്കും, അങ്ങൊരു സ്ഥലത്തിരുന്നാൽ ഞങ്ങൾ ഇരിക്കും, അങ്ങ് കരഞ്ഞാൽ ഞങ്ങൾ കരയും. അതുകൊണ്ടാണ് ഞങ്ങൾ കരഞ്ഞത്. ഹബീബ് പറഞ്ഞു, ഞാൻ കരഞ്ഞത് ഇത് എന്റെ ഉമ്മ ആമിനയുടെ ഖബറാണ്. ഇത് എന്റെ ഉമ്മയായ ആമിനയുടെ ഖബറാണ്. അതുകൊണ്ട് എന്റെ ഉമ്മയെ ഓർത്തത് കൊണ്ടാണ് ഞാൻ കരഞ്ഞതെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് മഹാന്മാരായ സ്വഹാബ. റസൂലുള്ളാഹി തങ്ങൾ കരഞ്ഞാൽ അവർ കരയും. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മുത്തബിഉ സുന്ന എന്നാണ് ചരിത്രത്തിൽ അവർ അറിയപ്പെടുന്നത്. മുത്തബിഉ സുന്ന എന്ന് പറഞ്ഞാൽ സുന്നത്തിന് അങ്ങനെ തന്നെ പിൻപറ്റുന്നയാൾ എന്നാണ് അർത്ഥം. എന്തേ അങ്ങനെ പേര് വരാൻ കാരണം? സ്വഹാബത്തിനിടയിൽ പ്രിയപ്പെട്ടവരെ, ആ മഹാനായ സ്വഹാബി വര്യൻ ഹബീബായ നബി തങ്ങളെ അങ്ങനെ തന്നെ പിൻപറ്റിയ മഹാനാണ്. ചരിത്രത്തിൽ കാണാം, മുത്തനബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ തബൂക്കിലേക്ക് പോയപ്പോ ഹബീബ നബി തങ്ങൾ ഒരു സ്ഥലത്തിരുന്നതിന്റെ പേരിൽ കാലങ്ങൾക്ക് ശേഷം തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുമായി മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അതുവഴി പോയപ്പോ വിശ്രമിക്കേണ്ട ഒരു സ്ഥലമല്ലാതിരുന്നിട്ട് പോലും മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഹബീബ നബി തങ്ങൾ ഇരുന്ന സ്ഥലമായതുകൊണ്ട് ആ സ്ഥലത്തിരുന്നു എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമ്മൾ വായിക്കുകയാണ്. ഇങ്ങനെ ഹബീബിനെ പിൻപറ്റിയ മഹാരഥന്മാരായ സ്വഹാബത്തെ കിറാം അവർ ഹബീബുമായിട്ടുള്ള ബന്ധത്തിന് അത്ര വലിയ പ്രാധാന്യമാണ് നൽകിയത്. അല്ലാഹു നമ്മുടെ കൽബിൽ ഈ മാനികമായ ആവേശവും ഹബീബിനോടുള്ള പ്രണയവും ഇട്ടു തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.